എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ അടുക്കളയിൽ സിങ്കില്ലേ, ആ സിങ്കിനെ നമുക്ക് എങ്ങനെ നല്ല തിളക്കത്തിലാക്കിയെടുക്കാൻ പറ്റും, അതിനായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ പലപ്പോഴും ഒരു കാര്യം ചെയ്യാറുണ്ടല്ലേ, ചിലപ്പോൾ നമ്മുടെ ക്ഷീണം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മടി കൊണ്ടായിരിക്കാം. നമ്മൾ വൈകുന്നേരം രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വയറൊക്കെ ഫുള്ളായി കഴിഞ്ഞ് കഴിയുമ്പോൾ പാത്രം കഴുകാനായിട്ട് ചെറിയൊരു മടി വരും നമുക്ക്, അല്ലേ? അപ്പോൾ മടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സിങ്കിൽ പാത്രങ്ങൾ അവിടെ കിടക്കട്ടെ, നാളെ നേരം വെളുത്തിട്ട് കഴുകാലോ എന്ന് വിചാരിക്കും. അപ്പോൾ നേരം വെളുക്കുമ്പോഴേക്കും ഫുഡിൻ്റെ വേസ്റ്റും എല്ലാം കൂടി ഒരു പരുവത്തിലായിരിക്കും കിടക്കണം, ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവും, സിങ്ക് ആകെ ഒരു ഇതായിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ അങ്ങനെ കിടക്കുന്ന സിങ്കിനെ നമുക്ക് എങ്ങനെ നല്ല പളപളയാക്കാൻ പറ്റും, ആ കാര്യം നമുക്കൊന്ന് നോക്കാം. എല്ലാ കൂട്ടുകാരും അങ്ങനെ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. നമ്മൾ ക്ഷീണം കൊണ്ടോ മടി കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ സിങ്ക് എത്ര കഴുകിയാലും ചിലപ്പോൾ നിറം വരില്ല, അല്ലേ? നല്ല തിളക്കം ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ തന്നെ നമുക്കൊരു വൃത്തി കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നന്നായിട്ട് തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ നാരങ്ങ അതിന് നമ്മളെ സഹായിക്കും. നാരങ്ങ വെള്ളം നമ്മൾ എടുക്കാറുണ്ടല്ലേ, നാരങ്ങ വെള്ളം കുടിച്ചതിന് ശേഷം നാരങ്ങയുടെ തൊണ്ട് നമ്മൾ വെറുതെ കളയുള്ളൂ. അപ്പോൾ ആ നാരങ്ങയുടെ തൊണ്ട് കളയാതെ ആ നാരങ്ങയുടെ തൊണ്ടിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് സിങ്കിൽ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ സിങ്ക് ഒന്ന് കഴുകി നോക്കിക്കേ, നല്ല പളപളാന്ന് വെട്ടിത്തിളങ്ങും. അപ്പം അത് ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിനയിലയാണ്. പുതിനില നല്ല മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ട് നമ്മുടെ സിങ്കിലൊന്ന് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കഴുകിക്കളയുക. അപ്പോഴും നമ്മുടെ സിങ്കിൽ നിന്ന് വരുന്ന ദുർഗന്ധം എല്ലാം മാറുകയും അതുപോലെ തന്നെ സിങ്ക് നല്ല തിളങ്ങാനും വെട്ടിത്തിളങ്ങാനും നമ്മളെ സഹായിക്കും. അപ്പം പുതിനയുടെ ഇല അരച്ച് സിങ്കിൽ തേച്ച് പിടിപ്പിക്കുക, അതുപോലെ തന്നെ നാരങ്ങയുടെ തൊണ്ടിൽ ഉപ്പ് പുരട്ടിയിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഇത് രണ്ടും ഒന്ന് ചെയ്ത് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നതാണ് പെപ്പർമെൻ്റ് ഓയിൽ. അപ്പോൾ പെപ്പർമെൻ്റ് ഓയിൽ ഒരു സ്പ്രേ ബോട്ടിലിൽ എടുത്തിട്ട് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിങ്കിൽ നിന്ന് വരുന്ന ദുർഗന്ധം ഒഴിവാക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ സിങ്കിന് നല്ല തിളക്കവും കിട്ടും. ഈ മൂന്ന് കാര്യങ്ങളൊന്നും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ സിങ്ക് നല്ല വെട്ടിത്തിളങ്ങും. അപ്പോൾ ഇന്നത്തെ ടിപ്പ് കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇനി പുതിയൊരു ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.